സാർ, ഇപ്പം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സഖ്യത്തിൻ്റെ വിജയത്തിന് അടിത്തറയിട്ടത് ശരിക്കും പറഞ്ഞാൽ ദേവേന്ദ്ര ഫഡ്നാവിസ് ആണെന്ന് പറയാം. അദ്ദേഹം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാകുമെന്നും പറയപ്പെടുന്നു. എന്തായിരിക്കും ഫഡ്നാവിസിൻ്റെ ഒരു മുന്നോട്ടുള്ള പ്രയാണം, ഏത് രീതിയിലാണ്? ഫഡ്നാവിസിനെ മറ്റേ ഡൽഹിയിൽ ഒരു സ്ഥാനത്തേക്ക് നേരത്തെ പരിഗണിച്ചിരുന്നതാണ്. അത് ഈ ചില നഡ്ഡ പ്രത്യേകിച്ച് ഈ മന്ത്രിസഭാംഗമാവുന്നുണ്ടല്ലോ, അതെ, അതേസമയം ബി ജെ പിയുടെ അധ്യക്ഷ പദവി. അപ്പോൾ അതിന് പകരമായിട്ട് ഒരുപാട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഫഡ്നാവിസിൻ്റെ പേര് മുമ്പൊരിക്കൽ വന്നതാണ്. പക്ഷേ മഹാരാഷ്ട്ര നയിക്കാൻ ഫഡ്നാവിസ് തന്നെ വേണം എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഫഡ്നാവിസ് അവിടെ നിന്ന് പോയത്. അല്ലെങ്കിൽ നേരത്തെ തന്നെ ദേശീയ നേതൃത്വത്തിലേക്ക് പോയേനെ. പക്ഷേ ഫഡ്നാവിസിന് ഇഷ്ടം മഹാരാഷ്ട്രയിൽ തന്നെ നിൽക്കുന്നതാണെന്ന് ഫഡ്നാവിസിൻ്റെ അമ്മ കഴിഞ്ഞ ദിവസം ചാനലുകളോട് പ്രതികരിച്ചിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി ആയാൽ കുറച്ച് എന്തായാലും അവിടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ വരാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ അത്തരം ആലോചനകളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളൂ. ദേവേന്ദ്ര ഫഡ്നാവിസ് വളരെ എന്താ പറയുക, ചെറുപ്പത്തിൽ തന്നെ വലിയ സ്ഥാനങ്ങളുമൊക്കെ നേടി വന്നിട്ടുള്ള ഒരാളാണ്. ഇപ്പം 54 വയസ്സ് ആണിപ്പോൾ. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രിയൊക്കെ ആയ ആളാണ്. മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിരുന്നു ഈ ഫഡ്നാവിസ്. മുമ്പ് നാഗ്പൂർ സൗത്ത് വെസ്റ്റ് ആണ് മണ്ഡലം. അവിടെ തോൽപ്പിച്ചത് പ്രഫുല്ല ഖദാദേ പാട്ടീൽ കോൺഗ്രസിൻ്റെ 39,710 വോട്ട് ആണ് ഭൂരിപക്ഷം. അപ്പോൾ ഒരു കോർപ്പറേഷൻ കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് തുടങ്ങിയിട്ടാണ് ചെറിയ പ്രായത്തിൽ മേയറായി, യങ്ങസ്റ്റ് മേയർ ആയി. ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ടി വി തോമസ് ആയിരുന്നു, ആലപ്പുഴയുടെ മേയറായപ്പോൾ. ആണല്ലേ? ആ 26 വയസ്സോ മറ്റോ ആയിരുന്നു എന്ന് തോന്നുന്നു അദ്ദേഹം മേയറാവുമ്പോൾ അന്ന്. അപ്പോൾ ദേവേന്ദ്ര ഫഡ്നാവിസ് RSS പശ്ചാത്തലമുണ്ട്. മാത്രമല്ല ഫഡ്നാവിസിൻ്റെ രാഷ്ട്രീയ രംഗത്തെ എപ്പോഴും ആളുകൾ വിമർശിക്കാൻ ഉപയോഗിക്കുന്നൊരു സംഗതി അദ്ദേഹം ബ്രാഹ്മിൻ ആണെന്നുള്ളതാണ്. മറാത്ത സ്വാധീനമുള്ളൊരു സ്ഥലമാണല്ലോ, അവിടെ അവരിൽ നിന്നാണ് കൂടുതൽ മുഖ്യമന്ത്രിമാരും ഒക്കെ ആയിരിക്കുന്നത്. ഫഡ്നാവിസിന് മുമ്പ് ഒരു ബ്രാഹ്മണനെ അവിടെ മുഖ്യമന്ത്രി ആയിട്ടുള്ളൂ, ശിവസേനയുടെ മനോഹർ ജോഷി. അതാണ് മഹാരാഷ്ട്രയുടെ ചരിത്രം. അപ്പോൾ എപ്പോഴും ഈ ഇദ്ദേഹത്തിന് വിമർശിക്കാനായിട്ട് ആളുകൾ പ്രയോഗിക്കുന്നൊരു സംഗതി എപ്പോഴും ഇത് പറഞ്ഞിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുക, ഈ മറാത്ത വിഭാഗത്തിൽപ്പെട്ടവർ. ഒരിക്കൽ ശരത് പവാർ തന്നെ ഫഡ്നാവിസ് ആദ്യം മുഖ്യമന്ത്രിയായപ്പോൾ അയാളൊരു പേഷ്വയാണ് എന്ന് പറഞ്ഞിരുന്നു. പേഷ്വ എന്ന് പറഞ്ഞാൽ ഈ മറാത്ത രാജാക്കന്മാരില്ലേ, രാജാക്കന്മാരുടെ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ഒക്കെ ആയിരുന്നു പേഷ്വ. പേഷ്വ വിഭാഗത്തിൽപ്പെട്ട ബ്രാഹ്മണർ കുലജാതനാണെന്നുള്ള രീതിയിൽ. ഇവൻ പേഷ്വയാണെന്ന് പറയുമ്പോൾ ഇവൻ മറ്റേ പ്രമാണി ഒരു പുച്ഛത്തോടുകൂടി പറയുന്നതാണ് അവരുടെയൊക്കെ ആയ ആ ഇല്ല ജാതിയിൽ കുത്തുകയാണ്. ആ മനസ്സിലായി, അവൻ വലിയ കൂടിയ ആളാണെന്നുള്ള നമ്മുടെ ഇവിടെ നമ്മുടെ ആളല്ല. അതാണ് ഈ പവാർ പറഞ്ഞതിന്റെ പച്ചമലയാണ്. നമുക്കൊന്നും പറ്റിയ ആളല്ല, മറാത്ത അല്ല എന്ന് വേറൊരു തരത്തിൽ പറയുന്നതാണ്. മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പവാർ. അപ്പോൾ മറാത്ത രാഷ്ട്രീയത്തിൽ ഇങ്ങനൊരു ആൾ വരുന്നതിനോട് ഈ പവാറിനെപ്പോ ഉള്ളവരുമൊക്കെ പ്രതിഷേധം കാണിക്കുന്നത് ഇത് പറഞ്ഞിട്ടാണ്. ഈ ജാതിമതരഹിത പാർട്ടികളാണെന്നൊക്കെ പറയുന്നവരാണല്ലോ വേറൊരു തരത്തിൽ എപ്പോഴും ജാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിൽപ്പെട്ടതാണ് ആ പവാറും ഒക്കെ പറയുന്നത്. അപ്പോൾ മോദി ഒരിക്കൽ നാഗ്പൂരിൽ നിന്ന് രാജ്യത്തിന് കിട്ടിയ സമ്മാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മോദിക്കുമൊക്കെ വളരെ അമിത്ഷായ്ക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ്, കാരണം ആരെയും വെറുപ്പിക്കാതെ പക്ഷെ പറയേണ്ട സമയത്ത് പറയേണ്ട പോലെയൊക്കെ പറയുകയും ചെയ്യും. മുമ്പ് നിയമസഭയിൽ തന്നെ പ്രതിപക്ഷത്തിന് പിടിച്ച് ഇരുത്തിയിട്ടുണ്ടല്ലോ, ഞാൻ കടലാണ്, ഒരു വേലിയേറ്റത്തിലൊന്നും ഇല്ലാതെ പോവില്ല, തിരിച്ചു വരും. അതെ, അവിടെ നിന്ന് വീട് വെക്കാരും വരണ്ട, എൻ്റെ മറ്റേ കടലിൽ വീട് വെക്കാനായിട്ട് ആരും വരണ്ട എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് ഉണ്ടല്ലോ, ABVP, അതിൽ ആണ് തുടങ്ങിയത് 1989.
അപ്പോൾ അത് കഴിഞ്ഞ് 27-ാമത്തെ വയസ്സിലാണ് മേയറായത്. അപ്പോഴും മറ്റേ റെക്കോർഡ് ടി വി തോമസിൻ്റെ പേര് കിടപ്പുണ്ട്. 27-ാമത്തെ വയസ്സിൽ മേയറായി. 1999 എം എൽ എയും ആയി. നാഗ്പൂരിൻ്റെ സൗത്ത് വെസ്റ്റിൽ നിന്നാണ് അന്ന് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള ആദ്യത്തെ ഊഴത്തിൽ ഒരുപാട് ഈ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ, ഇൻഫ്രാസ്ട്രക്ചർ ഒരുപാട് മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കർഷകർക്കുള്ള വിഹിതമൊക്കെ കൊടുക്കുന്നതിൽ ഡിലെ വരുത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറാത്ത സംവരണം, ആ സംവരണത്തിൻ്റെ കാര്യത്തിലുമൊക്കെ താമസം വരുത്തി എന്നൊക്കെ ആ പിന്നീട് മറാത്ത പ്രക്ഷോഭം നടത്തിയ ആളുകളുമൊക്കെ പറയാറുണ്ട്. പക്ഷെ സംഗതിയൊക്കെ ചെയ്തു. 2019 തിരഞ്ഞെടുപ്പിൽ മറ്റേ ആണ് ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മറ്റേ അജിത് പവാറിൻ്റെ കക്ഷിയിൽ നിന്നുള്ള പിരിഞ്ഞുപോക്ക്, ഷിൻഡെ പിന്നീട് ഷിൻഡെ ശിവസേനയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത്. അപ്പോൾ അജിത് പവാറിൻ്റെ കൂടെ ഭരണമൊക്കെ തുടങ്ങിയെങ്കിലും പിന്നെ ഇത് വീണു, സംഗതി വീണു. ആ ഘട്ടത്തിലാണ് ആ മറ്റേ കടൽ, ഞാൻ കടലാണ് തിരിച്ചു വരുന്നൊക്കെ പറയുന്നൊക്കെ മന്ത്രിസഭ വീഴുന്ന സമയത്താണ്. ഒതുക്കപ്പെട്ടു, ഇയാൾ ഇല്ലാതായി എന്ന് വിചാരിച്ചവരോടാണ് പറഞ്ഞത് അന്ന്. അത് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവായി തുടർന്നു. 2022 ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയായിരിക്കെ ഒരു സങ്കടവും പറയാതെ ഉപമുഖ്യമന്ത്രിയായിട്ട് തുടർന്നു. അത് കഴിഞ്ഞുള്ള ഈ അവിടുത്തെ സംഘർഷങ്ങളും കാര്യങ്ങളും ഒക്കെ വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോയി. ഇത്തവണ അമിത് ലിമായെ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു കേട്ടോ, ഫഡ്നാവിസ് ശില്പിയാണെങ്കിലും ഈ കശ്മീരിൽ പോയിട്ട് റാം മാധവ് എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ എഞ്ചിനീയറായ ഒരു RSS പ്രവർത്തകൻ, അത്യാവശ്യം ചെറുപ്പ, ഈ 54 തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അമിത് ലിമായെ, അദ്ദേഹം RSS വലിയ വെറും പ്രചാരകനൊന്നുമല്ല, ഒരു ജോയിൻറ്റ് സെക്രട്ടറി ലെവലിലൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു മുഴുവൻ ക്രെഡിറ്റ് മഹാരാഷ്ട്രയുടെ ചുമതല ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അങ്ങനെ ക്രെഡിറ്റ് കൊടുക്കേണ്ടതില്ല. RSS ശ്രദ്ധിച്ചിരുന്നു എന്ന് പറയാൻ വേണ്ടി ഞാൻ പറയുകയാണ്. പൊതുവെ ചർച്ചകളിൽ പറയാത്തൊരു പേര് പറയണമല്ലോ. അതെ, ഈ ഫഡ്നാവിസിനെ കുറിച്ച് പറയുന്നത്, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് BJPയുടേതായ കുറേ വോട്ടുകൾ പോൾ ചെയ്യാതെ പോയിട്ടുണ്ട്. അത് കണ്ടെത്തി, RSS കണ്ടെത്തിയും ആ വീടുകളിലേക്ക് ഫഡ്നാവിസ് തന്നെ നേരിട്ട് ആളുകളെ നിയോഗിക്കുക, അദ്ദേഹം നേരിട്ട് പോയി അവരെ വോട്ട് ചെയ്യാനായിട്ട് എത്തിക്കുകയും ചെയ്തു. അതാണ് ഈ വിജയത്തിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ ഫഡ്നാവിസ് ഇത് മുഴുവൻ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ശരിക്കും കേരളത്തിലെ BJPക്കൊക്കെ മാതൃകയാണ്. കാരണം നമ്മൾ നേരത്തെ ഈ ദുലെ മണ്ഡലത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, 6 നിയമസഭാ മണ്ഡലങ്ങളിലും ലോക്സഭാ മണ്ഡലം, അല്ലെ 5 സ്ഥലത്തും BJP ജയിക്കുന്നു. 6-ാമത്തെ സ്ഥലത്തും മാലഗാവ് വെസ്റ്റ് മാത്രം കൊണ്ട് കോൺഗ്രസ് ജയിക്കുന്നു, അവിടുത്തെ മുസ്ലിം. അപ്പൊ ഇതാണ് വോട്ട് ജിഹാദ് എന്ന് ഫഡ്നാവിസ് ചൂണ്ടിക്കാണിച്ചതാണ്. അതുകൊണ്ട് ആ സംഭവത്തിൽ നിന്നാണ് മോദി ഇപ്പൊ ദുലൈയില് പ്രസംഗിക്കുമ്പോഴാണ് മോദി പറഞ്ഞത്, ഒന്നിച്ചു നിന്നാൽ നാം സുരക്ഷിത എന്നുള്ള മുദ്രാവാക്യം. ആ സംഭവത്തിൽ നിന്നാണ് വരുന്നത് ഈ ഫഡ്നാവിസ്. ഫഡ്നാവിസ് തുടങ്ങി വെക്കുന്നൊരു മുദ്രാവാക്യമാണത്, ഒന്നിച്ചു നിന്നാൽ നാം സുരക്ഷിത എന്ന്. അത് നന്നായിട്ട് ഇത്തവണ ഏറ്റു. അപ്പം ആ മുദ്രാവാക്യം വരുന്നതും ഫഡ്നാവിസിൽ നിന്നാണെന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പോൾ 2024 ഇപ്പോൾ വലിയ വിജയമാണ്. 234 സീറ്റാണല്ലോ കിട്ടിയിരിക്കുന്നത്. അതെ, അതിൽ 133 സീറ്റും BJPക്കാണ്. അതായത് ഭൂരിപക്ഷത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കുക, ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം. അത് മഹാരാഷ്ട്രയിൽ മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഒറ്റയ്ക്ക് മഹാരാഷ്ട്ര പോലൊരു സംസ്ഥാനത്ത് ഭൂരിപക്ഷത്തേക്ക് വരിക എന്നുള്ളത്. അപ്പോൾ ഈ 2016 ഇദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു, ഫഡ്നാവിസിനോട് ചോദിച്ചിരുന്നു, ഈ മറാത്ത സ്വാധീനമുള്ള ഇവിടെ അങ്ങേക്ക് ബ്രാഹ്മണൻ എന്നുള്ളത് എതിരായിട്ട് വരുമോ, ആ ഒരു ജാതി പ്രശ്നം. അപ്പോൾ അന്ന് ഫഡ്നാവിസ് പറഞ്ഞാണ് അതുകൊണ്ട് തന്നെ മാറ്റാൻ വഴിയില്ല, വേറെ ഏതെങ്കിലും കാരണം നിങ്ങൾ പറഞ്ഞാൽ അതുകൊണ്ട് മാറ്റാം, കാരണം കൊണ്ട് മാറ്റാൻ പറ്റില്ല, ജാതി ഒരു കാരണമാവില്ല എൻ്റെ കാര്യത്തിൽ നിന്ന്. അദ്ദേഹം കോൺഫിഡൻസ് ആത്മവിശ്വാസത്തോടു കൂടി അന്ന് പറഞ്ഞിരുന്നു.
പക്ഷേ മനോഹർ ജോഷി മാത്രമേ ഇതിനു മുമ്പ് എന്നുള്ള നിലയ്ക്ക് അവിടെ മുഖ്യമന്ത്രി ആയിട്ടുള്ളൂ. ഈ മറാത്ത സമുദായം ഈ 13 മുഖ്യമന്ത്രിമാര് മറാത്ത സമുദായ അതിൽ നിന്ന് മുഖ്യമന്ത്രിമാരായി വന്നിട്ടുണ്ട്. ഷിൻഡേക്ക് കീഴിലാണെങ്കിൽ 2 ഡെപ്യൂട്ടി മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. അതിൽ ഒരാളായി മാത്രമായിരുന്നു ഇദ്ദേഹം. അജിത് പവാറും ഡെപ്യൂട്ടി ആയിരുന്നല്ലോ. അപ്പം ഈ മഹാരാഷ്ട്രയിലെ 75% ഭൂമിയും മറാത്തകളുടെ കയ്യിലാണ്. 55% വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മറാത്തകളുടെ കയ്യിലാണ്. 70% സഹകരണ സ്ഥാപനങ്ങൾ മറാത്തയാണ്. 105 പഞ്ചസാര മില്ലുകളുണ്ട് മഹാരാഷ്ട്രയിൽ. അതിൽ 86 മറാത്ത സമുദായങ്ങളുടേതാണ്. ജനസംഖ്യയിൽ 30% മറാത്ത ഉള്ളത്. ബ്രാഹ്മണർ 10% വരുള്ളൂ. അപ്പോൾ ഈ ജോഷി, മറ്റേ മനോഹർ ജോഷി മുഖ്യമന്ത്രിയായി പിന്നെ 19 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരു ബ്രാഹ്മണനോടെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. ജോഷി 1995 അന്ന് ആ ശിവസേന മന്ത്രിസഭയിൽ ഒരു ജൂനിയർ പാർട്ട്ണർ മാത്രം ആണ് ബി ജെ പി. ഇപ്പം ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നതിൽ ഫട്നാവിസിനുള്ള ക്രെഡിറ്റ് വളരെ വലുതാണ്. ഇന്നും മേജർ പാർട്ട്ണറായിട്ട് മാറി. അപ്പോൾ മറാത്ത പ്രക്ഷോഭം ഒരെണ്ണം ആ കാലത്ത് നടന്നിരുന്നല്ലോ. മറാത്ത പ്രക്ഷോഭ നേതാവ് മനോജ് ജറംഗെ പാട്ടീൽ പറഞ്ഞു, ഈ ഫട്നാവിസ് മറാത്ത വിരോധിയാണ്, മറാത്ത സംവരണം അട്ടിമറിക്കാൻ ഫട്നാവിസും ഛഗൻ ഭുജ്വാലും സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് എന്നൊക്കെ എന്നൊക്കെ ഈ മറാത്ത വിരോധം അങ്ങനെ പ്രകടമാക്കിയിരുന്നതാണ്. പവാർ 2016 ഫട്നാവിസിൻ്റെ ഈ ബ്രാഹ്മണ സ്വത്വത്തിനെ നേരത്തെ പേഷ്വ എന്ന് പറഞ്ഞ് അപമാനിച്ചിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പുച്ഛിച്ചിരുന്നു. അപ്പോൾ 2016 ഫട്നാവിസ് മുഖ്യമന്ത്രി ആയപ്പോൾ മറാത്ത പ്രക്ഷോഭവും തുടങ്ങിയിരുന്നു. അതിൻ്റെ പിന്നിൽ പല കറുത്തകരങ്ങളും കാണും. ഇദ്ദേഹത്തിനെതിരെ മറാത്തകളെ ഇളക്കിയിട്ടേ, ഇയാൾ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞിട്ട് അട്ടിമറിക്കാൻ വികാരം അല്ലേ, അങ്ങനൊരു വികാരം. തൊഴിൽ, വിദ്യാഭ്യാസം ഇതിലൊക്കെ സംവരണം വേണമെന്നാണ് പറഞ്ഞത്. OBC പുറത്ത് സംവരണം ഈ നടപ്പാക്കുകയും ചെയ്തു. മറാത്ത സംവരണം ഫട്നാവിസ് നടപ്പാക്കി. അങ്ങനെയൊന്നും അദ്ദേഹം നോക്കിയില്ല. ജൂണിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വേണ്ട രീതിയിൽ BJP തിളക്കമൊന്നും ഉണ്ടായില്ല ലോക്സഭ. ആ സമയത്ത് ഞാൻ രാജിവെക്കാം എന്നും ഫട്നാവിസ് പറഞ്ഞിരുന്നതാണ്. ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാം എന്ന് പറഞ്ഞിരുന്നതാണ്. മാത്രമല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഷിൻഡെ വരുന്നതിൽ കുഴപ്പമില്ല എന്ന് പ്രചാരണത്തിൻ്റെ ഇടയ്ക്ക് പോലും ഫട്നാവിസ് പറഞ്ഞിരുന്നതാണ്. അപ്പം ശരിക്കും മാതൃകയാക്കാവുന്ന ഒരു BJP പ്രവർത്തകൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. മറ്റ് സ്റ്റേറ്റുകൾ ഇപ്പോൾ കേരളത്തെയൊക്കെ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരാൾ പ്രവർത്തിക്കേണ്ടത്? സ്ഥാനമോഹത്തിന് അപ്പുറത്തേക്ക് യഥാർത്ഥ കാര്യങ്ങൾ കണ്ടറിഞ്ഞ ആളുകളെ നമ്മളിപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് പദവിയൊന്നും ഇല്ലാത്തവരും അധികാര ദുര ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചില സ്ഥാനങ്ങളൊക്കെ കിട്ടിയാലും കാണിക്കുന്നുണ്ട്. ഇത് അധികാരം തലയ്ക്ക് പിടിക്കാതെ വിവേകത്തോടുകൂടി സമചിത്തതയോടുകൂടി കൈകാര്യം ചെയ്യുക, പാർട്ടി ആണ് എല്ലാം കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക. ആളുകൾ ധരിക്കുന്ന ഒരു പദവിയിലെത്തിയ എൻ്റെ മഹത്വം കൊണ്ടാണ് ഞാനായതെന്നാണ് പല ആളുകളും ഈ ധരിക്കുന്നതായിട്ട് കാണുന്നത്. ഫട്നാവിസ് അങ്ങനെ കരുതുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.